എല്ലാവർക്കും നമസ്കാരം. 1846 അവസാനം മഴക്കാലം ഏതാണ്ട് തീരാറായിട്ടുണ്ട്. ഈ സമയത്ത് ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ വളരെയധികം യാത്രകൾ ചെയ്തിട്ട് ഒരു കൂട്ടം ആളുകൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആഫ്രിക്കയുടെ തന്നെ ഉൾഭാഗങ്ങളിൽ നിന്ന് അനേകം മൈലുകൾ വിവിധ ഭൂപ്രദേശങ്ങൾ താണ്ടി മലകളും നദികളും ചതുപ്പ് നിലങ്ങളും എല്ലാം താണ്ടിയാണ് ഇവർ മാസങ്ങളെടുത്ത് അല്ലെങ്കിൽ ആഴ്ചകൾ കൊണ്ട് ഈ ഒരു സ്ഥലത്ത് ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് സമുദ്രതീരത്ത് എത്തിയിരിക്കുന്നത്. അവരുടെ കയ്യിൽ മാപ്പുകളോ മറ്റ് നാവിഗേഷണൽ ഉപകരണങ്ങളോ ഇല്ല. അല്ല, അതുണ്ടായിട്ടും കാര്യമില്ല. കാരണം ഈ ഭൂപ്രദേശങ്ങൾ ഇതുവരെയും ഒരു മാപ്പിലും ഉൾപ്പെടുത്തിയിട്ടില്ല. ആഫ്രിക്കയുടെ ഉൾഭാഗങ്ങളിൽ നിന്നും അനേക കാതങ്ങൾ സഞ്ചരിച്ച് ഇപ്പോൾ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെത്തിയിരിക്കുന്ന ഈ സഞ്ചാരികൾ, ഇവർ പക്ഷേ യൂറോപ്യൻസ് ഒന്നുമല്ല, ഇവർ ആഫ്രിക്കക്കാർ തന്നെയാണ്. വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ ഇവർ അതികഠിനമായ ഈ യാത്ര ചെയ്ത് ഈ തീരത്ത് എത്തിച്ചേരാറുള്ളതാണ്. വല്ലപ്പോഴും ഈ തീരത്ത് വന്നെടുക്കുന്ന യൂറോപ്യൻ കപ്പലുകളിൽ കച്ചവടത്തിനായിട്ടാണ് ഇവർ വരുന്നത്. ആനക്കൊമ്പുകളും എബണി മരത്തിന്റെ തടികളും ഒക്കെ ആയിട്ടാണ് ഇവർ ഈ തീരത്തെത്തുന്നത്. കച്ചവടം നടത്തിയിട്ട് ഇതിന് പകരമായിട്ട് അവര് തോക്കുകള്, കണ്ണാടികള്, പെണ്ണുങ്ങൾക്ക് വേണ്ടുന്ന മാലകള്, വളകള് ഇതൊക്കെയാണ് വാങ്ങിക്കൂടുന്നത്. സാധാരണ കച്ചവട കപ്പലുകൾ ഒഴിവാക്കി പോകുന്ന തീരങ്ങളാണ് ഗാബോണിന്റെ കടൽ തീരങ്ങൾ. കാരണം ഈ തീരങ്ങളിൽ പലപ്പോഴും ആരെയും കാണാറില്ല. നിബിഡ വനമാണ് തീരങ്ങൾ നിറയെ. നദികളിൽ നിന്ന് പുറത്തേക്കുള്ള കുത്തൊഴുക്ക് കാരണം ചെറിയ കപ്പലുകൾ ഈ തീരത്തേക്ക് അടുപ്പിക്കുവാനും ബുദ്ധിമുട്ടാണ്. ഇതുപോലെ ഉൾവനങ്ങളിൽ നിന്ന് ഈ തീരത്തേക്ക് കച്ചവടത്തിനായിട്ട് എത്തുന്ന ഈ ആഫ്രിക്കൻ നിവാസികൾ തീയിട്ടും മറ്റ് അടയാളങ്ങളൊക്കെ കാണിച്ചിട്ടാണ് അകലെ പോകുന്ന കച്ചവട കപ്പലുകളെ ഇവർ ഈ തീരത്തേക്ക് ആകർഷിക്കുന്നത്. ചിലപ്പോൾ മാസങ്ങൾ ഈ തീരത്ത് ഇവർ കുടിലുകൾ കെട്ടി താമസിച്ചാൽ മാത്രമാണ് ഒരു കപ്പലെങ്കിലും പുറം കടലിൽ കാണാനായിട്ട് സാധിക്കുക. അന്നൊരു ദിവസം കച്ചവടം കഴിഞ്ഞിട്ട് തിരികെ പോകാൻ ഒരുങ്ങിയ ഈ ആഫ്രിക്കൻ കച്ചവടക്കാര്, ഈ വനവാസികളായിട്ടുള്ള കച്ചവടക്കാര്, അവർ തിരികെ പോകുന്ന സമയത്ത് അവരുടെ കയ്യിൽ മിച്ചം വന്ന ഒരു സാധനം, അതിനി എന്ത് ചെയ്യും എന്നാലോചിച്ച് വിഷമിച്ചു. കപ്പലിൽ ഉണ്ടായിരുന്നവര് അത് വാങ്ങുവാൻ താല്പര്യം കാണിച്ചില്ല. ഉൾവനങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു ജീവിയുടെ തലയോടായിരുന്നു ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഇനി ഇത് ആവശ്യമില്ല, ഇത് എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോകാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത്, ഇത് വാങ്ങിക്കുവാൻ താല്പര്യമുള്ള ആഗ്രഹമുള്ള ഒരാള് ഈ തീരങ്ങളിൽ താമസിക്കുന്നുണ്ട്, ഒരു വെള്ളക്കാരനാണ്, അയാളെ എനിക്കറിയാം, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ അവർ മടങ്ങിപ്പോകാതെ ഇതേ ഗാബോൺ തീരത്ത് കുടിലുകൾ കെട്ടിയിട്ട് വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഒരു വെള്ളക്കാരൻ്റെ കുടുംബം വീട് തപ്പി അവര് വീണ്ടും പുറകോട്ടേക്ക് യാത്ര തിരിച്ചു. നല്ല വൃത്തിയുള്ള വലിയൊരു കുടിലായിരുന്നു അത്. അദ്ദേഹവും ഭാര്യയുമാണ് അവിടെ താമസിക്കുന്നത്. പുറത്ത് വനങ്ങളിൽ താമസിക്കുന്ന ആളുകൾ തന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ആ വെള്ളക്കാരൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. അമേരിക്കക്കാരനായ ക്രിസ്ത്യൻ മിഷണറി ജോൺ വിൽസൺ ആയിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹവും വർഷങ്ങളായിട്ട് ഈ ഗാബോൺ തീരത്തെ കുടിലിലാണ് താമസിക്കുന്നത്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരത്തെ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്നും ഇവിടെ വന്ന പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരാണ് ഈ രണ്ട് ആളുകൾ, അതായത് വിൽസനും ഭാര്യ ജെയിനും. പക്ഷേ ഇവിടെ എത്തി തൻ്റെ ആത്മാവിനെ പകുതി ഈ ആഫ്രിക്കയ്ക്ക് വിൽക്കേണ്ടി വന്നിരിക്കുന്ന അവസ്ഥയിലാണ് വിൽസൺ ഇപ്പോൾ ഉള്ളത്. ആഫ്രിക്കയോടും ഇവിടുത്തെ ജനങ്ങളോടും അയാള് അത്രയേറെ അടുത്തിരിക്കുന്നു. ഈ തീരത്ത് തന്നെ താമസിക്കുകയും ഇവിടെയുള്ള ഗോത്രവർഗ വിഭാഗങ്ങളുമായിട്ട് ചങ്ങാത്തത്തിലാകുകയും അവരുടെ ഭാഷകൾ പഠിക്കുകയും ചെയ്യുന്ന ഈ വിൽസനെയും ഭാര്യ ജെയിനെയും അവിടെയുള്ള ആളുകൾക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. അവർ വേട്ടയാടി പിടിക്കുന്നതിൻ്റെയും കൃഷി ചെയ്യുന്നതിൻ്റെയും ഒരു പങ്ക് അവരെപ്പോഴും വിൽസന് കൊടുക്കുന്നതിൽ ശ്രദ്ധിച്ചിരുന്നു. അതുകൂടാതെ ഇപ്പോൾ വന്നിരിക്കുന്ന വനവാസികളെ പോലെ ഉൾവനങ്ങളിൽ നിന്ന് പുറത്തേക്ക് കച്ചവടത്തിനായിട്ട് എത്തുന്ന ആളുകൾക്കും ഈ വിൽസനെ അറിയാമായിരുന്നു. കാരണം ഇവരുടെ കയ്യിൽ നിന്നും കാട്ടുതേന്, അങ്ങനെയുള്ള പല സാധനങ്ങൾ ഈ വിൽസൺ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ ഈ മൃഗത്തിൻ്റെ തലയോട് വെറുതെ കളയേണ്ട, ഇദ്ദേഹത്തിന് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടിലിൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങി വന്ന വിൽസൺ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ മൃഗത്തിൻ്റെ തലയോട്ടി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നോക്കി. അദ്ദേഹത്തിന് ഇത് ഏത് മൃഗത്തിൻ്റെതാണ് എന്ന് മനസ്സിലായില്ല. മനുഷ്യൻ്റേതുപോലെ ഇരിക്കുന്ന ഒരു തലയോട്ടി, പക്ഷേ ഇത് മനുഷ്യൻ്റെതല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇതേത് മൃഗത്തിൻ്റെ തലയോടാണ് എന്ന് അദ്ദേഹം അവരോട് ആരാഞ്ഞു. അവർ പറഞ്ഞു, ഇത് ജന എന്ന് വിളിക്കുന്ന ഒരു മൃഗത്തിൻ്റെ തലയോടാണ്. ഇതങ്ങനെ കാണാൻ കിട്ടുന്ന മൃഗമല്ല, അങ്ങ് ഉൾവനങ്ങളിൽ മാത്രം പാർക്കുന്ന ഒരു പ്രത്യേക ജീവിയാണ് ജന. എന്നാൽ ഈ ജന പൂർണ്ണമായിട്ട് മൃഗമൊന്നുമല്ല. പണ്ട് വനദേവത ഇവനെ ശപിച്ചതാണ്. അതുകൊണ്ട് ഇവൻ പകുതി മൃഗവും പകുതി മനുഷ്യനുമാണ്. ഇവൻ്റെ സന്തതി പരമ്പരകളാണ് ഇപ്പോൾ ഉൾവനങ്ങളിൽ താമസിക്കുന്നത്. ഗാബോൺ തീരങ്ങളിൽ താമസമുറപ്പിച്ച ശേഷം വിൽസനും ഭാര്യ ജെയിനും ദിവസേന ഇതുപോലെ പുതിയ മൃഗങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, അല്ലെങ്കിൽ പുതിയ മൃഗങ്ങളെ, പക്ഷികളെ, ബാക്കിയുള്ള സസ്യങ്ങളെ ഒക്കെ ഇവർ കണ്ടെത്തുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഇപ്പോൾ ഒന്നുകൂടിയായി ജന. ഗാബോൺ തീരത്തിലെ ആളുകളൊക്കെയായിട്ട് ചെങ്ങാത്തത്തിലായിട്ട് അവരുടെ ഭാഷകൾ പഠിച്ചിട്ട്
ഒരു നിഘണ്ടു ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ഈ വിൽസൺ. അന്ന് അദ്ദേഹം ഈ പേരും ജന എന്ന് പറഞ്ഞ പേരും അദ്ദേഹം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആ ഡിക്ഷണറിയിലേക്ക് ചേർത്തു. പക്ഷേ ഇതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഇത് ഏത് മൃഗമാണ് എന്നറിയുവാൻ പാടില്ലാഞ്ഞതുകൊണ്ട് ജനയുടെ അർത്ഥമായിട്ട് അദ്ദേഹം ഒരു മൃഗം എന്ന് മാത്രമാണ് എഴുതിയത്. അങ്ങനെ ആ സംഭവങ്ങൾ കഴിഞ്ഞിട്ട് 2 വർഷങ്ങൾ കൂടി കടന്നുപോയി. ഇപ്പോൾ വീണ്ടും ഈ വനവാസികളായിട്ടുള്ള കച്ചവടക്കാർ അവർ വീണ്ടും മറ്റൊരു യാത്രയിലാണ്. വീണ്ടും അവർ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് വരികയാണ്. കപ്പലുകൾ വന്നിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് തീരത്തേക്ക് ഇനി അധിക ദൂരമൊന്നുമില്ല, ഒരു നദിയുടെ ഓരം പറ്റിയാണ് അവർ യാത്ര ചെയ്യുന്നത്. എന്നാൽ നദിയുടെ ഏതാണ്ട് മധ്യഭാഗത്ത് കമഴ്ന്നു കിടക്കുന്ന ഒരു വഞ്ചി കണ്ട് അവർ അത്ഭുതപ്പെട്ടു പോയി. ഒരു അപകടം നടന്നിരിക്കുന്നു, എന്നാൽ ചുറ്റുവട്ടത്ത് ആരെയും കാണാനുമില്ല. ഈ അപകടം നടന്ന സ്ഥലത്തെ അല്ലെങ്കിൽ ഈ വഞ്ചിയിലുണ്ടായിരുന്ന ആളുകൾ ഒരു പക്ഷേ ഈ നദിയിൽ മുങ്ങി മരിച്ചിരിക്കാം. അങ്ങനെ കരുതി അവർ മുന്നോട്ട് നടക്കുമ്പോഴാണ് നദിയുടെ തീരത്ത് ഈ വെള്ളത്തിനോട് ചേർന്നിട്ട് ഒരാൾ കിടക്കുന്നത് ഇവർ കണ്ടെത്തുന്നത്. അവരങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. ബോധരഹിതനായിട്ട് കിടക്കുന്ന അയാളെ ഇവർ നേരെ പിടിച്ച് കിടത്തി. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും തീരെ ചെറിയ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളാണ്, അതായത് ഒരു പയ്യനാണ് ആ കിടക്കുന്നത്. അവന് ബോധമില്ല. അവരെന്ത് ചെയ്തു, ദേഹത്തേക്ക് വെള്ളമൊഴിച്ചു. അവൻ്റെ ശരീരത്തിൽ ഇവർ പ്രഹരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ കണ്ണു തുറന്നു. അതെ, ഭാഗ്യത്തിന് അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു വെള്ളക്കാരൻ പയ്യനാണെന്നും തോന്നുന്നു, കാരണം അവരെ പോലെയല്ല ഇവൻ ഇരിക്കുന്നത്. എന്തായാലും തീരത്ത് മറ്റൊരു വെള്ളക്കാരൻ താമസിക്കുന്നുണ്ടല്ലോ, വിൽസൺ. അതുകൊണ്ട് ഇവനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം എന്ന് കരുതി ഇവന് അത്യാവശ്യം വെള്ളവും ആഹാരവും കൊടുത്ത ശേഷം ഇവർ ഇദ്ദേഹത്തെ ഈ ചെറുപ്പക്കാരനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയി. തൻ്റെ കുടിലിന് പുറത്ത് ഭാര്യയുമായിട്ട് സല്ലപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിൽസൺ ദൂരെ നിന്ന് ഈ വനവാസികളായിട്ടുള്ള കച്ചവടക്കാർ ഒരു വെളുത്ത വെള്ളക്കാരൻ ചെറുപ്പക്കാരനുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടത്. ആഫ്രിക്കക്കാരനല്ലാത്ത ഒരു പയ്യൻ എങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ എത്തിപ്പെട്ടു എന്നോർത്ത് അദ്ദേഹം അതിശയിച്ചു. ആകെ നനഞ്ഞ് കുതിർന്നിരുന്ന അവനെ വിൽസൺ അരികിലേക്ക് വിളിച്ചു. എന്നിട്ട് ഇംഗ്ലീഷിൽ അവനോട് ചോദിച്ചു, ആരാണ് നീ? നീ എവിടെ നിന്നാണ് വരുന്നത്? ഒന്ന് ചുമച്ച് വായിലുണ്ടായിരുന്ന വെള്ളം പുറത്തേക്ക് കളഞ്ഞിട്ട് ആ പയ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഡൂഷെയു. ഓൾ ഡൂഷെയു. ലൈഫ് ഇൻ ദി വുഡ്സ് അവസാന ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറീസ്. ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ചെയ്തു തീർക്കുവാൻ ഓരോ കാര്യങ്ങളുണ്ടാവും. അതിൽ ചിലർക്ക് വലിയ കാര്യങ്ങളാവും ചെയ്തു തീർക്കാനുണ്ടാവുക, ചിലർക്ക് തീരെ ചെറിയ കാര്യങ്ങളും. വിധിയിൽ വിശ്വസിച്ചിരുന്ന വിൽസൺ ഈ പയ്യനും താൻ ഇപ്പോൾ കണ്ട പയ്യനും ഈ വനഭൂമിയിൽ എന്തൊക്കെയോ ചെയ്തു തീർക്കാനുണ്ടാവും എന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചു. ഈ ആഫ്രിക്കൻ തീരത്തിന്റെ ഭാവിയിൽ ഇവനും കാര്യമായ എന്തോ പങ്കുണ്ട്. ഒരു മകനെ പോലെ വീട്ടിലേക്ക് ക്ഷണിച്ച് അവനെ അകത്ത് വിളിച്ചിരുത്തിയ വിൽസൺ അവനോട് നീ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഗാബോൺ തീരങ്ങളിൽ ഫ്രഞ്ചുകാർ ആധിപത്യം ഉറപ്പിച്ചു വരുന്ന സമയം, ആ സമയത്ത് ഇവര് ഈ തീരങ്ങളിൽ പല ഔട്ട്പോസ്റ്റുകളും നിർമ്മിച്ചിട്ടുണ്ട്, കച്ചവടത്തിനായിട്ട് മറ്റു പല കാര്യങ്ങൾക്കായിട്ട്. ഇത്തരം ഔട്ട്പോസ്റ്റുകളിൽ വന്ന് താമസിച്ചിട്ട് ഉൾവനങ്ങളിൽ നിന്ന് നമ്മൾ മുമ്പ് പറഞ്ഞ രീതിയിൽ കച്ചവടത്തിനായിട്ട് വരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കാട്ടുതേൻ, എബണി, പിന്നെ ആനക്കൊമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കുകയും അത് കൊണ്ടുപോയി പാരീസിൽ കൊണ്ട് വിൽക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു പോൾ ഡൂഷെയുവിൻ്റെ പിതാവ്. ചാൾസ് അലക്സിസ് ഡൂഷെയു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. തൻ്റെ ഓരോ ആഫ്രിക്കൻ യാത്രയിലും ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യനായിട്ടുള്ള തൻ്റെ മകനെയും ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന പോൾ ഡൂഷെയുവിനെയും അദ്ദേഹം കൂടെ കൂട്ടിയിരുന്നു. ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്നറിയാമോ? ഈ ഡൂഷെയു ഇപ്പോൾ ഈ വിൽസൻ്റെ മുമ്പിൽ വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഡൂഷെയുവിൻ്റെ പിതാവ് ഇതേ വിൽസനെ കാണുവാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരുന്നു. വിൽസൺ ഇവിടെ നാട്ടുകാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുവാൻ വേണ്ടി തുടങ്ങിയ ചെറിയ സ്കൂളിൽ തൻ്റെ മകനെയും ചേർക്കണം എന്ന് ആവശ്യപ്പെടാനാണ് ഡൂഷെയുവിൻ്റെ പിതാവ് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിയിരുന്നത്. എന്നാൽ സൗകര്യങ്ങളുടെ കുറവ് കാരണം താൻ പിന്നീട് അറിയിക്കാം എന്ന് പറഞ്ഞ് വിൽസൺ അലക്സിസിനെ അന്ന് മടക്കി അയക്കുകയായിരുന്നു. പക്ഷേ അന്ന് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും വിധി വീണ്ടും പോൾ ഡൂഷെയുവിനെ വിൽസന്റെ അരികിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പോളിനെ പഠിപ്പിക്കുക എന്നുള്ളത് ദൈവം തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് എന്ന് തന്നെയാണ് വിൽസൺ കരുതിയിരുന്നത്. അങ്ങനെ അന്ന് 17 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന പോൾ ഡൂഷെയു വിൽസന്റെ കുടിലിൽ ഗാബോൺ തീരത്തെ ആ ചെറിയ വീട്ടിലിരുന്നു കൊണ്ട് തൻ്റെ പഠനം ആരംഭിച്ചു. നാട്ടുഭാഷകൾ പഠിക്കുവാനും അതിൻ്റെ ഡിക്ഷണറി ഉണ്ടാക്കുവാനും വേണ്ടിയിട്ട് വിൽസന്റെ കൂടെ ഒരു സഹായിയായി കൂടിയതുകൊണ്ട് ഈ പോൾ ഡൂഷെയുവിന് എന്തെല്ലാം പ്രയോജനങ്ങളാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ ഇതുവരെയും കണ്ട എല്ലാ സീരീസുകളിലും കണ്ടതാണ്. ഭാഷ മാത്രമല്ല, അവരുടെ ജീവിത രീതികൾ, ബാക്കിയുള്ള ആചാരങ്ങൾ, ഇതെല്ലാം പോൾ ഡൂഷെയു പെട്ടെന്ന് തന്നെ പഠിച്ചെടുത്തു. താമസിയാതെ തന്നെ അവൻ ആ വീട്ടിലെ ഒരംഗമായി മാറി. ജെയിനും വിൽസനും അവൻ സ്വന്തം മകനെ പോലെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു ദിവസം പോൾ ഡൂഷെയു അവരെ അച്ഛൻ, അമ്മ എന്ന് തന്നെ വിളിക്കുവാനായിട്ട് തുടങ്ങി.
അത് കേട്ടപ്പോഴേക്കും അവർക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഈ താമസത്തിനും പഠനത്തിനും ഇടയിലാണ് 2 വർഷങ്ങൾക്ക് മുമ്പ് വനവാസികളായിട്ടുള്ള കച്ചവടക്കാർ തൻ്റെ കയ്യിൽ കൊണ്ടെത്തിച്ച ആ തലയോട്ടി ഈ വിൽസൺ പോൾ ഡൂഷെയുവിനെ കാണിക്കുന്നത്. വിൽസൺ തീരെ താല്പര്യം പ്രകടിപ്പിക്കാതിരുന്ന ആ തലയോട്ടിയിൽ പക്ഷേ പോൾ ഡൂഷെയുവിൻ്റെ കണ്ണുകൾ ഉടക്കി. ആ ഒരു നിമിഷം ഡൂഷെയുവിൻ്റെയും ആ ജീവിയുടെയും വിധിയുടെ വരകൾ തമ്മിൽ കൂട്ടിമുട്ടി. ജന എന്ന് വനവാസികൾ വിളിക്കുന്ന ആ ജീവി എന്താണ് ഏതാണ് എന്നറിയുവാനുള്ള ആഗ്രഹമാണ് പോൾ ഡൂഷെയുവെന്ന സാഹസികനായിട്ടുള്ള പരിവേഷകന് ജന്മൻ നൽകിയത്. 100 ആണ്ടുകൾക്ക് മുമ്പ് കാർത്തേജുകാരനായ ഹെന്നോ എന്ന് പറഞ്ഞ നാവികൻ്റെ കൂർപ്പുകളിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഗൊറില്ല എന്ന് പറഞ്ഞ ജീവിയെ പോ ഡൂഷെയുവിൻ്റെ കണ്ണുകളിലൂടെയാണ് ലോകം ആദ്യമായി കണ്ടത്. ആ ഭാഗമാണ് ഗൊറില്ല കൺട്രി എന്ന് പറഞ്ഞ സീരീസിൽ മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഇതേ ചാനലിലൂടെ കേട്ടത്. നാം ഇപ്പോൾ പോൾ ഡൂഷെയുവിൻ്റെ 3rd സീരീസിൻ്റെ അവസാന ഭാഗത്താണ്. തൻ്റെ കൂട്ടുകാരൻ കൊർലയോണിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ വകവരുത്തിയ മന്ത്രവാദത്തിന് അടിമപ്പെട്ടു എന്ന് നാട്ടുകാർ വിശ്വസിക്കുന്ന മാൻ ഗൊറില്ലയെ വകവരുത്തുവാൻ വേണ്ടിയിട്ട് അദ്ദേഹവും കൊർലയോണും ഇപ്പോൾ കൊടുംകാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കിനി വീണ്ടും അവരുടെ കൂടെ ആ കാട്ടിലേക്ക് യാത്രയാകാം. പോൾ ഡൂഷെയും കൊർലയോണും ഇപ്പോൾ കൊടുങ്കാട്ടിലൂടെ സാവധാനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ മുമ്പേ നടക്കാറുള്ള കൊർലയോൺ ഇപ്പോൾ ഡൂഷെയുവിൻ്റെ പുറകെയാണ് നടക്കുന്നത്. ഓടി വന്ന കൊലയാനയെ ഒറ്റ വെടിക്ക് നിലം പരിശാക്കിയ കൊർലയോണ് പക്ഷേ മാൻ ഗൊറില്ലയെ പേടിയാണ്. അന്ധവിശ്വാസങ്ങൾ എത്ര വലിയ ധീരനെയും ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ വെറും ഭീരുവാക്കി മാറ്റും. അവരാദ്യം എത്തിച്ചേർന്നത് കൊർലയോണിൻ്റെ കൂട്ടുകാരൻ വധിക്കപ്പെട്ട സ്ഥലത്താണ്. അവിടെ ഇപ്പോഴും രക്തം കട്ട പിടിച്ച് മാംസം ചിതറിക്കിടപ്പുണ്ട്. അവിടെ നിന്നും ഗൊറില്ല പോയ വഴി ഇപ്പോഴും തെളിഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. ദേഷ്യത്തിൽ പോയ വഴി ഉണ്ടായിരുന്ന കമ്പുകൾ ഒടിച്ചും കുറ്റിച്ചെടികൾ പിഴുതുമൊക്കെയാണ് ആ മൃഗം മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് അവൻ പോയ വഴി കണ്ടുപിടിക്കുവാൻ ഡൂഷെയുവിന് വലിയ പ്രയാസമൊന്നും നേരിട്ടില്ല. ചില സ്ഥലങ്ങളിൽ ഉണങ്ങിയ രക്തക്കറകൾ ഇപ്പോഴും കാണുവാനുണ്ട്. ഇത് ആ ഗൊറില്ലയുടെ വിഹാര കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും അവൻ ഈ ഭാഗങ്ങൾ വിട്ട് മറ്റൊരിടത്തേക്കും പോവില്ല. ഓരോ ചൂടും ശ്രദ്ധയോടെ മുന്നോട്ട് വെച്ചിരുന്ന പോൾ ഡൂഷെയു അന്ന് അബദ്ധത്തിൽ ഒരു ഉണങ്ങിക്കിടന്നിരുന്ന മരത്തിൽ മരക്കഷ്ണത്തിൽ കയറി ചവിട്ടി. നിശബ്ദമായിരുന്ന വനത്തിൽ അതുണ്ടാക്കിയ ക്രാക്ക് ശബ്ദം ഒരു ബോംബ് പൊട്ടുന്നതുപോലെയായിരുന്നു. അടുത്ത നിമിഷം കുറച്ചകലെ മാറി ഒരു കുറ്റിക്കാട്ടിൽ ഒരനക്കം അവർ ശ്രദ്ധിച്ചു. വെളിച്ചം തീരെ കുറവുള്ള ആ ഇരുണ്ട വനത്തിൽ പോലും തങ്ങളെ തന്നെ ഇലകൾക്കിടയിലൂടെ രൂക്ഷമായിട്ട് നോക്കുന്ന ആ 2 തീക്കണ്ണുകൾ പോൾ ഡൂഷെയു കണ്ടു. അടുത്ത നിമിഷം ആ മൃഗം ചെടികൾ വകഞ്ഞു മാറ്റി മുന്നോട്ടേക്ക് ഇറങ്ങി വന്നു. അതുവരെയും 4 കാലുകളിൽ നിന്നിരുന്ന ആ ഗൊറില്ല പെട്ടെന്ന് തന്നെ 2 കാലുകളിലായിട്ട് നിവർന്നു നിന്ന് ആ കാട് നടുക്കുന്ന രീതിയിൽ ഭയാനകമായി ഒന്നലറി. അടുത്ത സെക്കൻഡിൽ 2 കാലുകളിൽ അതേ രീതിയിൽ ആടിയാടി അവൻ പോൾ ഡൂഷെയുവിൻ്റെ നേർക്ക് കുതിച്ചെത്തി. ഇതേ സമയം ഡൂഷെയുവിൻ്റെ ചെവിയിൽ ആരോ മന്ത്രിച്ചു, ഡൂഷെയു നീ വെടിവെക്ക്, അല്ലെങ്കിൽ നീ നിന്റെ വീട് ഇനി ഒരിക്കലും കാണില്ല. പക്ഷേ ഡൂഷെയുവിന് അപ്പോൾ വെടിവെക്കുവാൻ സാധിക്കുമായിരുന്നില്ല. കാരണം കുറ്റിച്ചെടികൾ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലത്തൂടെയാണ് ആ ഗൊറില്ല മുന്നോട്ടേക്ക് പാഞ്ഞു വരുന്നത്. ഇപ്പോൾ വെടിവെച്ചാൽ അത് ഏതെങ്കിലും മരത്തിലോ അല്ലെങ്കിൽ വള്ളിയിലോ തട്ടി ഉന്നം മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഒരു വേട്ടക്കാരന് ഇതെല്ലാം ചിന്തിക്കുവാൻ സെക്കൻഡുകൾ മാത്രമാണ് ലഭിക്കുക. അതിനുള്ളിൽ അവൻ ശരിയായ തീരുമാനം എടുത്തിരിക്കണം. കഥ പറയുവാൻ ജീവനോടെ ബാക്കിയുള്ളവനാണ് യഥാർത്ഥ വേട്ടക്കാരൻ. പക്ഷേ സാധാരണ അമിതാവേശം കാണിക്കുന്ന പോൾ ഡൂഷെയു ഇപ്രാവശ്യം ശാന്തനായിരുന്നു. കുറ്റിക്കാടുകളിൽ നിന്നും പാഞ്ഞു വരുന്ന ഗൊറില്ല തൻ്റെ മുന്നിലുള്ള വിശാലമായ തെളിഞ്ഞ പ്രദേശത്ത് എത്തിച്ചേരുവാൻ വേണ്ടി ക്ഷമയോടെ അദ്ദേഹം കാത്തുനിന്നു. ഡെഡ് മാൻ ഓർ ഡെഡ് ഗൊറില്ല, ഇതാണ് ഓപ്ഷൻ. ശരിയായ സമയത്ത് വെടിവെച്ചു കഴിഞ്ഞാൽ ഗൊറില്ല ചാവും, 1 സെക്കൻഡ് താമസിച്ചാൽ മനുഷ്യനും. ഗൊറില്ല ഏതാണ്ട് 4 മീറ്ററുകൾ അടുത്തെത്തി കഴിഞ്ഞപ്പോഴേക്കും ഡൂഷെയു കാഞ്ചിവലിച്ചു. വെടിയുണ്ട ഗൊറില്ലയുടെ ഹൃദയത്തിൽ തന്നെയാണ് തുളഞ്ഞു കയറിയത്. അലർച്ചയോടെ പോൾ ഡൂഷെയുവിൻ്റെ മുന്നിൽ തൊട്ട് കാലിൻ്റെ കീഴിൽ അവൻ മരിച്ചു വീണു. ഒട്ടുമിക്ക വേട്ടക്കാരും ഇതുപോലെ അവസാന നിമിഷം വരെയും വെടിവെക്കുവാനായിട്ട് കാത്തു നിൽക്കുന്നത് എന്തിനാണ് എന്ന് ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ധീരത കാണിക്കുവാനാണോ? അല്ലേ, അല്ല. കൊടുങ്കാട്ടിൽ ഇതുപോലെ വെളിച്ചക്കുറവുള്ള സ്ഥലങ്ങളിൽ അകലെ നിന്ന് വെടിവെച്ച് കഴിഞ്ഞാൽ അത് ലക്ഷ്യത്തിൽ കൊള്ളുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ നടന്നതുപോലുള്ള സാഹചര്യങ്ങളിൽ ഒരു പുലിയോ കടുവയോ സിംഹമോ ഗൊറില്ലയോ ഒക്കെ ഇതുപോലെ ആക്രമിച്ച് വന്നു കഴിഞ്ഞാൽ ഒറ്റ വെടിക്ക് തന്നെ ആ മൃഗം ചത്തിരിക്കണം. അതുകൊണ്ട് ഒരു പരീക്ഷണത്തിന് വേട്ടക്കാർ തയ്യാറാവില്ല. മൃഗം അടുത്തു വരുന്നതുവരെയും ശരിയായ ഒരു ഷോട്ട് കൊടുക്കാൻ പറ്റിയ സമയം വരെയും അവർ കാത്തു നിൽക്കും, ക്ഷമയോടെ കാത്തു നിൽക്കും. ഇത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയ വിറവൽ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം
നാം ഒരു വേട്ടക്കാരനായിട്ട് തീരാൻ ജനിച്ചവനല്ല എന്ന് തന്നെയാണ്. തന്റെ മുന്നിൽ വീണുകിടക്കുന്ന കൂറ്റൻ ഗോറിലയെ നോക്കി പോൾ ഡൂഷയു ശ്വാസം ആഞ്ഞു പുറത്തേക്ക് തള്ളി. അതൊരു നേരിയ രക്ഷപ്പെടൽ തന്നെയായിരുന്നു. ഈ സമയത്ത് ഗോറില്ല മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന സമയത്ത് പുറകിലുണ്ടായിരുന്ന കൊർലയോൺ അതിഭയാനകമായ രീതിയിൽ ഒച്ചയിടുന്നുണ്ടായിരുന്നു. ഗോറില്ല വീണിട്ടും വലിയ ശബ്ദത്തിൽ അവൻ അതിന്റെ ചുറ്റും കിടന്ന് ആഹ്ലാദ നൃത്തം വെച്ചു. തന്റെ കൂട്ടുകാരനെ കൊന്നവനോടുള്ള പകയാവണം അവന്റെ മനസ്സിൽ ഉണ്ടായിരിക്കുക. അത് മാത്രമല്ല, ഒരു മാൻ ഗോറിലയെ വധിക്കാനാവുമെന്ന് കൊർലയോൺ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അവർ തിരികെ ഗ്രാമത്തിൽ വന്നിട്ട് മാൻ ഗോറിലയെ വധിച്ച കാര്യം പറഞ്ഞപ്പോഴേക്കും ഗ്രാമത്തില് ആഹ്ലാദമാല തല്ലി. ഉടൻ തന്നെ ആളുകൾ കൊർലയോണയും കൂട്ടി ഈ മാൻ ഗോറില കിടക്കുന്ന സ്ഥലത്തേക്ക് അവന്റെ ശരീരം എടുത്തുകൊണ്ട് വരുവാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. അവർ ഗോറില്ലയുടെ ശരീരവുമായി തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴേക്കും ഈ ശരീരത്തെ വെട്ടി നുറുക്കുവാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ പാഞ്ഞെടുത്തു. പോൾ ഡൂഷയു ഒരു വിധത്തിലാണ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. ആ ഗോറില്ലയുടെ സ്പെസിമെൻ സുരക്ഷിതമായി ന്യൂയോർക്കിൽ എത്തിച്ചു എന്നാണ് പോൾ ഡൂഷയു എഴുതിയിരിക്കുന്നത്. അങ്ങനെ വീണ്ടും കുറേ കാലം കൂടി പോൾ ഡൂഷയു ഈ മൂവരോടൊപ്പം, കൊർലയോൺ, മെലാവോൺ, ഗാംബോ ഇവരോടൊപ്പം ആരും പോകാത്ത വനമേഖലകളിലേക്ക് പോവുകയും അതുവരെ ആരും കാണാത്ത പക്ഷികളെയും സസ്യങ്ങളെയും മൃഗങ്ങളെയും കണ്ടെത്തുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും പോൾ ഡൂഷയുവിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കടൽ തീരത്തേക്ക് മടങ്ങി വന്നിട്ട് കുറച്ചു കാലം വിശ്രമിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തി. അങ്ങനെ അദ്ദേഹം ഈ മൂന്ന് പേരോടും, മെലാവോൺ, കൊർലയോൺ, ഗാംബോ ഈ മൂന്ന് പേരോടും യാത്ര പറഞ്ഞിട്ട് ഈ കടൽ തീരത്തുള്ള തൻ്റെ ക്യാമ്പിലേക്ക് അദ്ദേഹം മടങ്ങി. ഈ ക്യാമ്പ് ഫെർണാണ്ടുവാസ് നദിയുടെ തീരത്ത് കടലിനോട് വളരെയധികം അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഉള്ളത്. ഈ ക്യാമ്പ് ഉണ്ടാക്കിയ കാര്യം നമ്മൾ ലോസ്റ്റ് ഇൻ ദി ജംഗിൾ എന്ന് പറഞ്ഞ സീരീസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ കുറേ കാലം കടൽ തീരത്ത് വിശ്രമ ജീവിതം നയിച്ച് തൻ്റെ ആരോഗ്യം വീണ്ടെടുത്ത പോൾ ഡൂഷയു വീണ്ടും മറ്റൊരു യാത്രയ്ക്കായി തയ്യാറായി. ഇപ്രാവശ്യവും തൻ്റെ കൂട്ടുകാരായിട്ടുണ്ടായിരുന്ന കൊർലയോൺ, മെലാവോൺ, ഗാംബോ ഈ മൂന്ന് പേരോടൊപ്പം യാത്ര ചെയ്യുവാനാണ് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നു. അവരെ വീണ്ടും കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് പോൾ ഡൂഷയു നമ്മുടെ ഈ സീരീസ് തുടങ്ങിയപ്പോൾ അദ്ദേഹം ഏത് ഗ്രാമത്തിലാണോ ഉണ്ടായിരുന്നത് ആ ഗ്രാമത്തിൽ തന്നെ എത്തിച്ചേരണം. അതായത് കൊൻഗൂസ എന്ന് പറഞ്ഞ രാജാവിൻ്റെ ഗൗംബി എന്ന് പറഞ്ഞ ഗ്രാമം. ഈ ഗ്രാമത്തിൽ നിന്നാണ് മാനറ്റികളെ വേട്ടയാടുവാൻ വേണ്ടിയിട്ട് ഈ സീരീസിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം യാത്ര ചെയ്തത്. കൊർലയോണും ബാക്കിയുള്ള ആളുകളുമെല്ലാം ഈ കൊൻഗൂസ രാജാവിൻ്റെ പ്രജകളാണ്. അങ്ങനെ കടൽ തീരത്തെ തൻ്റെ സ്ഥിരം ക്യാമ്പിൽ നിന്നും അദ്ദേഹം വീണ്ടും ഉൾവനങ്ങളിലേക്ക് സഞ്ചരിച്ച് ഗൗംബി എന്ന് പറഞ്ഞ ഈ കൊൻഗൂസ രാജാവിൻ്റെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നും രാജാവിൻ്റെ ബന്ധു കൂടിയായ അദൗമ എന്ന് പറഞ്ഞ ഒരാളുടെ കൂട്ടത്തിൽ മറ്റു കുറച്ച് തോണികളും എടുത്തുകൊണ്ട് അദ്ദേഹം കൊർലയോണിൻ്റെ ഗ്രാമം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ഈ ഗൗംബി എന്ന് പറഞ്ഞ കൊൻഗൂസ രാജാവിൻ്റെ ഗ്രാമത്തിൽ നിന്നും കുറച്ച് ദൂരം മാറിയിട്ട് മറ്റൊരു സ്ഥലത്താണ് കൊർലയോൺ തൻ്റെ കുടുംബവുമായിട്ട് കഴിയുന്നത്. കുറേയേറെ തോണികളുടെ അകമ്പടിയോടെയാണ് ഈ പോൾ ഡൂഷയു കൊർലയോണിൻ്റെ ഈ ഗ്രാമം ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുന്നത്. അന്നത്തെ ദിവസം പകല് നല്ല ചൂടായിരുന്നു, പക്ഷേ രാത്രിയിൽ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായി. എങ്കിലും അടുത്ത ദിവസം കൊർലയോണിൻ്റെ ഗ്രാമത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ തനിക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ടതില്ല എന്നുള്ള ആശ്വാസത്തിലായിരുന്നു പോൾ ഡൂഷയു. ഡൂഷയുവിന് വ്യക്തിപരമായി വളരെയധികം ഇഷ്ടമുണ്ടായിരുന്ന ആളുകളാണ് കൊർലയോണും അവൻ്റെ ഭാര്യയും കുട്ടികളും പിന്നെ അവൻ്റെ അനുജനും. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേക സമ്മാനങ്ങൾ ഇദ്ദേഹം തൻ്റെ വഞ്ചികളിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അതും കൂടാതെ കൊർലയോണിന് വേണ്ടിയിട്ട് ഒരു പുതിയ തോക്ക്, കുറേയേറെ കാലം അവൻ ഉപയോഗിക്കാൻ വേണ്ടുന്ന വെടിമരുന്ന്, ഇതെല്ലാം ഇദ്ദേഹം പ്രത്യേകം ഈ വഞ്ചിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നദിയിലൂടെ ഇവരുടെ തോണികൾ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കൊർലയോണിൻ്റെ വാഴത്തോപ്പുകൾ ദൃശ്യമായി. അതിന് തൊട്ടടുത്ത് തീരത്ത് നിന്ന് കുറച്ച് അകത്തേക്ക് മാറിയിട്ടാണ് കൊർലയോണിൻ്റെ ഗ്രാമം ഉള്ളത്. അതുകൊണ്ട് തന്നെ പോൾ ഡൂഷയു തൻ്റെ വഞ്ചിയിലുണ്ടായിരുന്ന ആളുകളോട് ഉറക്കെ പാട്ടുപാടുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. താനും കൂട്ടരും വരുന്നുണ്ട് എന്ന് കൊർലയോണിനെ നേരത്തെ അറിയിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. വഞ്ചി ഗ്രാമത്തിലേക്ക് അടുക്കും തോറും പോൾ ഡൂഷയുവിന് ആവേശമടക്കാനായില്ല. ഇദ്ദേഹത്തിൻ്റെ വിവരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന നാട്ടുകാരിൽ ഒരാളാണ്, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ആൾ തന്നെയാണ് ഈ കൊർലയോൺ. കാട്ടിലെ അപകടങ്ങളും പട്ടിണിയും വിശപ്പും എല്ലാ കാര്യങ്ങളും അവർ ഒരുമിച്ച് അനുഭവിച്ചു വരാം. ഗ്രാമത്തിലെ കടവിലേക്ക് വഞ്ചികൾ സാവധാനം അടുക്കുന്ന സമയത്ത് പോൾ ഡൂഷയുവിൻ്റെ കണ്ണുകൾ ചുറ്റിനും നോക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ ഉച്ചത്തിലുള്ള പാട്ട് കേട്ടിട്ട് കൊർലയോണോ അവൻ്റെ ഭാര്യയോ കുട്ടികളോ അനുജനോ ആരെങ്കിലും എന്നെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ഈ കടവത്തുണ്ടാവും എന്ന് തന്നെയാണ് പോൾ ഡൂഷയു കരുതിയത്. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഈ പാട്ടുകൾ വനം തുളച്ച് ഇവരുടെ ഗ്രാമത്തിൽ എത്തിയില്ലേ എന്ന് ആരോടും ഇല്ലാതെ പോൾ ഡൂഷയു ഉറക്കെ പറഞ്ഞു. കുറച്ചുകൂടി ഉച്ചത്തിൽ പാട് അദ്ദേഹം കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളോട് അരിശത്തിൽ ആജ്ഞാപിച്ചു. ഇത് കേട്ടിട്ട് തോണിയിലുണ്ടായിരുന്ന ആളുകൾ ആശ്ചര്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. എന്നിട്ട് അവർ മറ്റൊരു ഗാനം ഉറക്കെ ആലപിക്കുവാൻ തുടങ്ങി. ഡൂഷയു ഇതുപോലെ ദേഷ്യപ്പെട്ടിട്ട് അവർ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാട് തുളച്ചു കയറും പോലെ അവർ പാടിയ ആ പാട്ട് അവിടെ മുഴുവൻ മുഴങ്ങി. പക്ഷെ അപ്പോഴും കടവിലേക്ക് ആരും വന്നില്ല. കൊർലയോൺ ഒരു പക്ഷേ വേട്ടയ്ക്ക് പോയിട്ടുണ്ടാവണം. പക്ഷേ അവൻ്റെ ഭാര്യ, കുട്ടികൾ ഇവരൊക്കെ ഇവിടെ പോയി. പാട്ട് നിർത്തുവാൻ പോൾ ഡൂഷയു ആളുകളോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം ഉറക്കെ അലറി, കൊർലയോൺ നീ എവിടെയാണ്?
നിന്റെ കൂട്ടുകാരൻ ഡു ഷെയു ഇതാ നിന്നെ കാണുവാൻ വന്നിരിക്കുന്നു. പക്ഷേ മറുപടിയായി ഡു ഷെയുവിന്റെ തന്നെ ശബ്ദത്തിന്റെ പ്രതിധ്വനികൾ മാത്രമാണ് അവിടെ മുഴങ്ങിയത്. പിന്നീട് കനത്ത നിശബ്ദതയായിരുന്നു. പോൾ ഡു ഷെയുവിന്റെ മനസ്സിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. കൊർലയോണിന്റെ ഗ്രാമത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഡു ഷെയുവിന്റെ വഞ്ചി ആ തീരത്തേക്ക് ആ കടവിലേക്ക് സാവധാനം അടുത്തു. തോണിയിൽ നിന്നും ചാടിയിറങ്ങിയ പോൾ ഡു ഷെയു വീണ്ടും കൊർലയോണിനെയും അവന്റെ ഭാര്യയെയും അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു. പക്ഷെ നിശബ്ദത മാത്രമായിരുന്നു മറുപടി. അപകടം മണത്ത ഡു ഷെയു ആ തീരത്ത് നിന്നും ഗ്രാമത്തിലേക്ക് ഓടി. പക്ഷേ ഗ്രാമം വിജനമായിരുന്നു. ആ ഗ്രാമം നിന്നിരുന്ന ചെറിയൊരു സ്ഥലം മാത്രമാണ് തെളിഞ്ഞു കിടന്നിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ചുറ്റോടു ചുറ്റും നിബിഡ വനങ്ങളാണ്. ഗ്രാമത്തിലെ വീടുകളെല്ലാം പാതി തകർന്ന നിലയിലാണ്. ആളുകൾ ഗ്രാമം ഉപേക്ഷിച്ചിട്ട് പോയിട്ട് മാസങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു. ഗ്രാമവീഥികളിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്ക് ഇപ്പോൾ ഒരാൾ പൊക്കമുണ്ട്. ആകെ തളർന്ന് നിരാശനായ ഡു ഷെയു അവിടെ ഇരുന്നു പോയി. എന്താവും സംഭവിച്ചത്? ഒരാക്രമണമല്ല, അതുറപ്പാണ്. അവർ സ്വയം ഗ്രാമം ഉപേക്ഷിച്ചു പോയതാണ്. അതിന് തക്കതായ എന്തോ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. താൻ വരുമെന്ന് ഉറപ്പായിട്ടും കൊർലയോണും കുടുംബവും ഇവിടം വിട്ടു പോകണം എന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം ഉണ്ടാവണം. നിരാശനായി തകർന്നുപോയ ഡു ഷെയു സാവധാനം തിരിച്ച് ആ കടവിലേക്ക് മടങ്ങി. അദ്ദേഹം തിരിച്ച് കടവിലെത്തി തോണിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയം തൊട്ടടുത്തുള്ള കാട്ടിൽ നിന്ന് അലറിക്കൊണ്ട് ഒരാൾ അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നു. അകലെ കാട്ടിനുള്ളിൽ നിന്ന് തന്നെ ഡു ഷെയുവിനെ തിരിച്ചറിഞ്ഞ അവൻ ഡു ഷെയു പോകുന്നതിന് മുമ്പ് അലറിക്കൊണ്ട് ഓടി വന്നതാണ്. അവനെ കണ്ട് കൊർലയോണിന്റെ ഗ്രാമത്തിലുള്ള ആളാണ് എന്ന് തിരിച്ചറിഞ്ഞ ഡു ഷെയു അവനോട് ചോദിച്ചു, എവിടെ കൊർലയോൺ? എവിടെ എന്റെ കൊർലയോൺ എവിടെ? അതിന് കിട്ടിയ മറുപടി പക്ഷേ പോൾ ഡു ഷെയുവിന്റെ സകല ഞരമ്പുകളെയും തളർത്തി കളയുന്ന ഒന്നായിരുന്നു. കൊർലയോൺ മരിച്ചുപോയി. ആ വന്നയാൾ കരഞ്ഞുകൊണ്ട് പോൾ ഡു ഷെയുവിനോട് പറഞ്ഞു. അത് കേട്ടിട്ട് പോൾ ഡു ഷെയു അവനോട് ചോദിച്ചു, എന്ത്, കൊർലയോൺ മരിച്ചുപോയെന്നോ? ഇതേ കാര്യം തന്നെ പോൾ ഡു ഷെയു ഒരു 3-4 തവണ ആവർത്തിച്ചു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. കാരണം ആ ഒരു വാചകം, ആ ഒരു വാർത്ത അദ്ദേഹത്തിന് അത്രയേറെ ഞെട്ടൽ ഉളവാക്കി. ഡു ഷെയുവിന് താൻ കേട്ടത് ശരിയാണോ എന്നുപോലും സംശയമുണ്ടായി. എങ്ങനെയാണ് അത് സംഭവിച്ചത്? ആരാണ് അവനെ കൊന്നത്? ആ വന്നയാൾ ആ കഥ പറഞ്ഞു തുടങ്ങി. കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊർലയോൺ ഒരു ദിവസം രാവിലെ കാട്ടിൽ വേട്ടയ്ക്ക് പോകുവാൻ വേണ്ടിയിട്ട് തയ്യാറായി. അതൊരു വരണ്ട കാലമായിരുന്നു. ഞങ്ങൾക്ക് ഭക്ഷിക്കുവാൻ ഒന്നും തന്നെയും ഈ ഗ്രാമത്തിൽ ബാക്കി ഉണ്ടായിരുന്നില്ല. ഇത് മാത്രവുമല്ല, ഒരു കൊലയാന, ഒരു മതയാന ഞങ്ങളുടെ തോട്ടത്തിൽ, കരിമ്പിൻ തോട്ടങ്ങളിലും മറ്റ് കൃഷിയിടങ്ങളിലും ഇറങ്ങി കൃഷി അപ്പാടെ നശിപ്പിച്ച് കളയുകയും ചെയ്തു. ആ ഒറ്റയാൻ ദിവസവും പുറത്തേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളുടെ വാഴത്തോപ്പുകളും കരിമ്പിൻ തോട്ടങ്ങളും നശിപ്പിച്ചു. അവനെ കൊല്ലാതെ ഞങ്ങൾക്കിവിടെ ജീവിക്കുവാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. അങ്ങനെയാണ് ആ ഒരു ദിവസം രാവിലെ കൊർലയോൺ ഇവനെ വേട്ടയാടുവാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോകുവാൻ തയ്യാറായത്. ഒരു സഹായിയെയും കൂട്ടിയാണ് കൊർലയോൺ കാട്ടിലേക്ക് അന്ന് കയറിയത്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴേക്കും ഈ സഹായിയെ തൊട്ടടുത്തുള്ള വാഴത്തോപ്പിലേക്ക് അദ്ദേഹം പറഞ്ഞു വിട്ടു. അവിടെ ആനയുണ്ടോ എന്ന് നോക്കി വരുവാൻ വേണ്ടിയിട്ടാണ് ഈ സഹായിയെ കൊർലയോൺ മറ്റൊരു ദിശയിലേക്ക് പറഞ്ഞു വിട്ടത്. അങ്ങോട്ടേക്ക് പോയ ഈ സഹായി അവിടെ ആനയില്ല എന്ന് മനസ്സിലാക്കി തിരിച്ചു വരുന്ന വഴിയിൽ അകലെ നിന്നും കൊർലയോണിന്റെ തോക്കിൽ നിന്ന് വെടിപൊട്ടുന്ന ശബ്ദം കേട്ടു. തൊട്ടു പിന്നാലെ ആനയുടെ കൊലവിളി ശബ്ദം കൂടി കേട്ടതോടെ ആ സഹായി ആകെ വിരണ്ടുപോയി. അതിനാൽ കൊർലയോൺ താൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് മടങ്ങി വരുവാൻ വേണ്ടിയിട്ട് ആ സഹായി കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. എന്നാൽ കൊർലയോൺ വന്നില്ല. ഭയന്നു പോയ അവൻ വീണ്ടും കുറേയേറെ നേരം അവിടെ തന്നെ നിലയുറപ്പിച്ചു. പക്ഷേ കൊർലയോൺ വന്നില്ല, യാതൊരു ശബ്ദവും ഉണ്ടായില്ല. അവസാനം ഭയത്തോടെ വെടിയൊച്ച കേട്ട സ്ഥലത്തേക്ക് നടന്നു ചെന്ന് അവൻ കൊർലയോണെ കണ്ടെത്തി. പക്ഷെ കൊർലയോണിന്റെ മൃതശരീരമാണ് അവന് കണ്ടെത്താനായത്. ആ കിടക്കുന്നത് കൊർലയോൺ തന്നെയാണോ എന്നുപോലും അവന് തിരിച്ചറിയാൻ പറ്റിയില്ല. ആകെ വിരൂപമായ ഒരു മാംസപിണ്ഡം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. കൊലയാന കൊർലയോണിനെ നിലത്തിട്ട് ചവിട്ടി അരച്ചു കളഞ്ഞിരുന്നു. ആന തൊട്ടരികിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന ഭയത്താല് ഈ സഹായി അവിടം വിട്ടു പോരുവാൻ ഭാവിച്ചു. എന്നാൽ വളരെ അകലെ അല്ലാതെ തന്നെ ആനയുടെ ശരീരവും കിടക്കുന്നത് അവൻ കണ്ടെത്തി. അതായത് കൊർലയോണിന്റെ വെടി ആനയ്ക്കിട്ട് കൊണ്ടെങ്കിലും അത് ചത്തില്ല. അത് നേരെ കൊർലയോണിന്റെ നേർക്ക് പാഞ്ഞു വന്നു. കൊർലയോണിനെ ആക്രമിച്ചു. നിലത്തിട്ട് ചവിട്ടി അരച്ച് കൊന്നു കളഞ്ഞു. പക്ഷേ കൊർലയോണിന്റെ വെടി ആനയ്ക്കിട്ട് കൊണ്ടെങ്കിലും അത് ആ സമയത്ത് ചത്തില്ല. അത് നേരെ കൊർലയോണിന്റെ നേർക്ക് പാഞ്ഞെടുക്കുകയും അവനെ ആക്രമിക്കുകയും നിലത്തിട്ട് ചവിട്ടി ഒരു പരുവമാക്കി കൊന്നു കളയുകയും ചെയ്തു. അവനെ ചവിട്ടി വികൃത രൂപത്തിലാക്കിയ ശേഷം ആന അവിടം വിട്ട് പോയെങ്കിലും കൊർലയോണിന്റെ വെടി കൊള്ളേണ്ട സ്ഥലത്ത് തന്നെ കൊണ്ടിരുന്നു. അങ്ങനെ തന്റെ അവസാന വേട്ടയും പൂർത്തീകരിച്ച ധീരനായ വേട്ടക്കാരൻ കൊർലയോൺ ഞങ്ങളെ വിട്ടുപോയി. കാട്ടിൽ നിന്നിറങ്ങി പോൾ ഡു ഷെയുവിനെ കാണുവാൻ വന്നയാൾ ഇത്രയും പറഞ്ഞു തീർന്നപ്പോൾ തന്നെ ഈ പോൾ ഡു ഷെയു അവശനായി ആ വള്ളത്തിൽ ഇരുന്നു പോയി. ഈ ഗ്രാമത്തിന് എന്താണ് സംഭവിച്ചത്? അവന്റെ ഭാര്യയും കുട്ടികളും അനുജനും എവിടെ? ഡു ഷെയുവിന് അവരെയെങ്കിലും ഒരു നോക്ക് കാണണം എന്നുള്ള ആഗ്രഹമുണ്ടായി. അവൻ കഥ തുടർന്നു. മഹാവേട്ടക്കാരനായ കൊർലയോൺ ഇത്തരത്തിൽ മരണപ്പെട്ടത്, വധിക്കപ്പെട്ടത് ഗ്രാമവാസികൾക്ക് ഉൾക്കൊള്ളാനായില്ല. പതിവ് പോലെ ഇത് ഏതോ ആഭിചാര പ്രക്രിയയുടെ ഭാഗമായിട്ട് നടന്നതാണ് എന്നവർ ഉറച്ചു വിശ്വസിച്ചു. ആളുകൾ പക്ഷേ കൊർലയോണിന്റെ സഹോദരന്റെ മുകളിലാണ് പഴിചാരിയത്. അവൻ മന്ത്രവാദം ചെയ്ത് ആനയെ വരുത്തി കൊർലയോണെ കൊലപ്പെടുത്തിയതാണ് എന്ന്
ആളുകൾ ആരോപിച്ചു. അന്ന് രാവിലെ കൊർലയോണിനെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടത് ഈ പാവം സഹോദരനായിരുന്നു. അതുകൊണ്ടാണ് ആളുകൾ അവന്റെ മുകളിൽ ആരോപണം ഉന്നയിച്ചത്. ആന വരുമെന്ന് മുൻകൂട്ടി മന്ത്രവാദത്തിന് ശക്തിയിൽ അറിഞ്ഞിരുന്ന ഈ സഹോദരൻ മനഃപൂർവ്വം ഈ കൊർലയോണിനെ അങ്ങോട്ടേക്ക് ആനയുടെ മുന്നിലേക്ക് പറഞ്ഞു വിട്ടതാണ് എന്നാണ് ആളുകൾ പറഞ്ഞത്. ആളുകൾ ആ സഹോദരനെ പിടികൂടി ശിക്ഷയും വിധിച്ചു. സ്വയം വിഷം കഴിച്ച് മരിക്കുക. അങ്ങനെ കൊർലയോണും സഹോദരനും മരിച്ചു. രണ്ട് പെണ്ണുങ്ങൾ വിധവകളായി. പാരമ്പര്യമനുസരിച്ച് കുട്ടികൾ കൊർലയോണിന്റെ മാതാപിതാക്കളുടെ ഗ്രാമത്തിലേക്ക് മടങ്ങണം. പെണ്ണുങ്ങൾ രണ്ടുപേരും കൊർലയോണിനും സഹോദരനും വേറെ സഹോദരന്മാരുണ്ടെങ്കിൽ അവരെ വേണം കല്യാണം കഴിക്കാൻ അവരുടെ ഗ്രാമത്തിലേക്ക് പോകണം. ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രാമത്തിലേക്ക് അവരെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞുവിടും. അങ്ങനെ കൊർലയോണിന്റെ മരണത്തോടെ ആ കുടുംബം അപ്പാടെ തകർന്നു തരിപ്പണമായി. കുട്ടികളും സ്ത്രീകളും എല്ലാവരും പല ഗ്രാമങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു. ദുർമന്ത്രവാദത്തിനിരയായ ഗ്രാമം വിജനമാക്കപ്പെട്ടു. അവിടെ നിന്ന് ആളുകൾ മറ്റു പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി. എന്നെ പോലെ ഇവിടം വിട്ടു പോകുവാൻ മടിയുള്ള കുറച്ചാളുകൾ ഇപ്പോഴും ഈ കാടുകളിൽ അലഞ്ഞു തിരിയുന്നു. കരഞ്ഞുകൊണ്ട് അവൻ നടന്നതെല്ലാം പോൾ ഡൂഷെയുവിനോട് പറഞ്ഞു തീർത്തു. തന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സമ്മാനങ്ങൾ അവന് കൊടുത്ത ശേഷം ഡൂഷെയു അവനെ തിരികെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു. മനസ്സിൽ നിറയെ ദുഃഖഭാരവുമായി പോൾ ഡൂഷെയു വഞ്ചിയിൽ ആരോടും ഒന്നും മിണ്ടാതെ ഇരുന്നു പോയി. ഇങ്ങോട്ട് പാട്ടുകൾ പാടി സന്തോഷിച്ചു വന്നിരുന്ന തോണികൾ ഇപ്പോൾ ആകെ നിശബ്ദമാണ്. മനുഷ്യ ജീവിതത്തിന്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ചാണ് പോൾ ഡൂഷെയു ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇതുപോലെ താനും ഒരു നാൾ ഭ്രാന്തനായ ഒരു കൊലയാനയുടെ മുന്നിലോ അല്ലെങ്കിൽ ഒരു ചതിയൻ പുലിയുടെ മുന്നിലോ അതുല്യനായ ഒരു ഗൊറില്ലയുടെ മുന്നിലോ ചെന്ന് പെട്ടേക്കാം. എന്തിന് ഈ കൊടുങ്കാട്ടിൽ ഒരു പനി വന്നാൽ മതി എല്ലാം അവസാനിക്കാൻ. വളരെ ചുരുങ്ങിയ അവസരങ്ങളിലാണ് പോൾ ഡൂഷെയു പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കൊടും വനത്തിൽ താൻ വെറും ഒരു പുഴുവാണ് എന്നുള്ള ചിന്ത ആ മഹാനായ ഗവേഷകനെ പരിവേഷകനെ അലട്ടി. കൊർലയോണിന്റെ പെട്ടെന്നുള്ള മരണം ഡൂഷെയുവിനെ ആകമാനം പിടിച്ചുലച്ചു കളഞ്ഞു. തുഴകൾ വെള്ളത്തിൽ വീഴുന്ന ശബ്ദമല്ലാതെ മറ്റൊന്നും അപ്പോൾ അവിടെ കേൾക്കാനുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ വഞ്ചികൾ മറ്റൊരു ഗ്രാമത്തിന്റെ തീരത്തേക്ക് കടവിലേക്ക് ചെന്നടത്തു. അകലെ നിന്ന് വരുന്ന കുറേയേറെ വഞ്ചികൾ, അതിലൊന്നിൽ തൊപ്പിവെച്ച നാട്ടുകാരനല്ലാത്ത ഒരാൾ, ഇയാളെ കണ്ട് പരിചയമുണ്ടായിരുന്ന ഒരാൾ ഇവരെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ആ കടവിലേക്ക് ഇറങ്ങി വന്നു. അത് മറ്റാരുമായിരുന്നില്ല, കൊർലയോണിന്റെ ഭാര്യയായിരുന്നു. അവരെ ആ കടവിൽ കണ്ടപ്പോൾ ഡൂഷെയുവിന്റെ ശ്വാസം നിലച്ചുപോയി. അവരെയും കൊർലയോണിനെയും ഇനി ഒരിക്കലും കാണാനാവില്ലല്ലോ എന്നോർത്ത് പരിതപിച്ച് ഇരിക്കുന്ന സമയത്താണ് ഈ സ്ത്രീ ഈ കടവിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആ ഗ്രാമത്തിലുണ്ടായിരുന്ന തൻ്റെ ഒരു ബന്ധുവിനെ ദൂരെ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് കാണുവാൻ വന്നതാണ് ആ സ്ത്രീ. ഡൂഷെയു പണ്ട് കണ്ടതുപോലെ സുന്ദരിയും ഉന്മേഷവതിയും ഒന്നും ആയിരുന്നില്ല അവൾ. ആചാരമനുസരിച്ചിട്ട് ഒരു ആഭരണം പോലും അവരുടെ ദേഹത്ത് ഉണ്ടായിരുന്നില്ല. അന്ന് വൈകുന്നേരം ഡൂഷെയുവിന്റെ കുടിലിൽ അവൾ സന്ദർശിക്കുവാനെത്തി. നടന്നതെല്ലാം കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് അവൾ പറഞ്ഞു. അവരുടെ പാരമ്പര്യമനുസരിച്ചിട്ട് കൊർലയോണിന്റെ ഇളയ സഹോദരന്റെ ഭാര്യയാണ് അവളിപ്പോൾ. അത് പറഞ്ഞ ശേഷം കണ്ണുനീർ തുടച്ചു കളഞ്ഞിട്ട് ഡൂഷെയുവിനോട് അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, കൊർലയോണിനെ സ്നേഹിച്ചതുപോലെ ഈ ജീവിതത്തിൽ എനിക്കിനി മറ്റൊരാളെയും സ്നേഹിക്കുവാൻ സാധ്യമല്ല. ഡൂഷെയു ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം എഴുന്നേറ്റിട്ട് അവൾക്കായിട്ട് കൊണ്ടുവന്ന കുറച്ച് സമ്മാനങ്ങൾ അവളെ ഏൽപ്പിച്ചു. എന്നാൽ അവൾ അത് സ്വീകരിക്കുവാൻ മടി കാണിച്ചു. കാരണം ഇത് അവളുടെ കയ്യിലുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ദുർമന്ത്രവാദം ചെയ്ത് ഇത് കൈക്കലാക്കാൻ ശ്രമിക്കും എന്നാണ് അവരുടെ ഭയം. ഡൂഷെയുവിന് അവളുടെ ഭയം മാറ്റുവാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല. ഈ സാധനങ്ങളൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെക്കുവാൻ പറഞ്ഞിട്ട് അദ്ദേഹം അവളെ യാത്രയാക്കി. അഷാൻ കോലോ മലനിരകളിലാണ് കൊർലയോണിന്റെ ഇളയ സഹോദരൻ താമസിക്കുന്നത്. ഇനി അവൾ അങ്ങോട്ടേക്കാണ് യാത്രയാവുന്നത്. ഇനി ഒരിക്കലും അവളെയും കൊർലയോണിനെയും ജീവിതത്തിൽ കാണാൻ സാധിക്കില്ലല്ലോ എന്നോർത്ത് കഴിഞ്ഞപ്പോഴേക്കും പോൾ ഡൂഷെയുവിന്റെ ഹൃദയം വീങ്ങി. പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ആ ഗ്രാമത്തിൽ തൻ്റെ ബാക്കിയുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കൾ ഗാംബോ മെലാവോൺ ഇവരെക്കുറിച്ച് അവിടെ തിരക്കി. മെലാവോൺ വേട്ടയ്ക്കും കച്ചവടത്തിനും ഒക്കെ ആയിട്ട് ഉൾവനങ്ങളിലേക്ക് എവിടെയോ പോയിരിക്കുകയാണ്. എപ്പോൾ തിരിച്ചു വരുമെന്ന് ആർക്കും അറിയില്ല. ഗാംബോ തൻ്റെ സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു. അതും ദൂരെ എവിടെയോ ഉൾവനങ്ങളിലാണ്. അവരെ രണ്ടുപേരെയും ഇനി ഒരിക്കലും കാണാനാവില്ല എന്ന സത്യം പോൾ ഡൂഷെയു മനസ്സിലാക്കി. അങ്ങനെ വിങ്ങുന്ന ഓർമ്മകളെ പിന്നിലാക്കി പോൾ ഡൂഷെയു തൻ്റെ അടുത്ത യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. മലകളും ചതുപ്പുകളും കടന്ന് അപിങ്കി സാമ്രാജ്യത്തിലേക്കാണ് ഇനി അദ്ദേഹത്തിൻ്റെ യാത്ര. അടുത്ത വളവ് കഴിഞ്ഞതോടെ പുറകിൽ ഗ്രാമത്തിൻ്റെ കാഴ്ച അപ്രത്യക്ഷമായി. കൊർലയോൺ വേട്ടയാടി നടന്നിരുന്ന കാടുകൾ സാവധാനം അലിഞ്ഞില്ലാതായി. ഡൂഷെയു വഞ്ചിയിൽ എഴുന്നേറ്റ് നിന്നു. തൻ്റെ ജീവിതത്തിൽ ഇതുവരെയും സംഭവിച്ച കാര്യങ്ങൾ കണ്ടുമുട്ടിയ ആളുകൾ ഇതൊക്കെ ഒരു മിന്നായം പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഈ നാട്ടിൽ താൻ പരിചയപ്പെട്ട എത്രയോ ആളുകൾ, തൻ്റെ കൂടെ വേട്ടയാടിയ എത്രയോ ആളുകൾ, അവരൊക്കെ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇനിയും അനേകം ആളുകൾ, മുഖങ്ങൾ തൻ്റെ ജീവിതത്തിൽ വന്നുപോകും. പക്ഷേ എനിക്ക് മുന്നോട്ട് പോയേ മതിയാവൂ. അതെ, ഡെസ്റ്റിനി ഈസ് ഓൾ.